നമ്മുടെ വലിയോളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പറയെടുപ്പ് മഹോത്സവമാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും ഇത് അവസാനിക്കുന്ന നമ്മുടെ തറവാട്ട് വീട്ടിൽ വെച്ചാണ് ഇത് അവസാനിക്കുന്നത് പറയെടുപ്പ്. നമുക്കിത് എവിടെ അപ്പന്മാരൊക്കെ കൂട്ടണം, അവരോട് നമുക്ക് ചോദിക്കാം. അവസാന പറ എപ്പോഴും ഞങ്ങളുടെ തറവാട്, നമ്മുടെ കുടുംബ വീട്ടിലാണ്, തണ്ടാങ്കാട്ടിലാണ് ഇവിടെ. അവിടുന്ന് പറ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പൂപ്പന്മാരും അമ്മൂമ്മയും ഇവിടെ ഉണ്ട്. ഇവിടെ പറയ്ക്ക് വേണ്ടിയുള്ളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുക്കി വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ഒന്ന് വരണം, പറ അവിടുന്ന് ഇങ്ങോട്ട് വരണം. പണിച്ച എത്ര വർഷമായിട്ട് നമ്മൾ ഇവിടുന്ന് പറ ഇപ്പൊ എടുക്കുന്നുണ്ട്? ഒരുപാട് വർഷമായിട്ട് മുടക്കമില്ലാതെ. മുടക്കമില്ലാതെ ബലി കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുടക്കമുള്ളൂ, അല്ലാതെ എല്ലാ ആണ്ടിലും ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. ഇപ്പൊ എന്നാലും ഒരു എത്ര വർഷമായി കാണും ഊഹം? ഇപ്പൊ എന്നെ 10-50 വർഷത്തിന് മേലെ, അല്ല 80 വർഷത്തിന് മേലെയായി. 80 വർഷം മേലെയായി. ഇത് അപ്പച്ചൻ, ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ മൂത്ത അപ്പൻ, കെട്ടികളെ അപ്പം മണിയപ്പി, കുഞ്ഞപ്പി പറയുടെ അവിടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ദൂരെ കൊണ്ടാണ് കൊടുത്തോണ്ടിരുന്നത്? ഇവിടെട്ടെങ്കിലും ഭഗവതി ഇറങ്ങത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ റോഡും ഒക്കെ സൗകര്യപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഭഗവതി ഇങ്ങനെ കുടികടയിലേക്ക് ഇറങ്ങുകയും ആളുകൾക്ക് വിശ്വാസം കൂടുകയും ആ ചിന്തയും ജനങ്ങൾക്ക് കൂടിയതോടുകൂടി പറയുടെ എണ്ണം കൂടി. ഓക്കെ. അങ്ങനെ ഇപ്പൊ വീട്, ഒരു വീട് പോലും കൊടുക്കാത്തവരില്ല. എന്തെങ്കിലും കുല ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, തടസ്സം വരുന്നെങ്കിൽ മാത്രം, മരണം കൊണ്ട് തടസ്സം വരുന്നെങ്കിൽ മാത്രമേ അത് കൊടുക്കാതെ ഉള്ളു. അല്ലാത്ത എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട്? എല്ലാ വീടുകളും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ 10-90 വർഷമായി, 80 വർഷത്തിന് മേളായി. എന്റെ ഓർമ്മയ്ക്ക് പിന്നെ എന്റെ പ്രായത്തിനേക്കാൾ മുമ്പേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൊന്നച്ചൻ. അപ്പൊ ഇപ്പം 82 ആണ് പൊന്നച്ചൻ. ഓക്കെ. അപ്പച്ചൻ 86 ആണ്. അതിന് മുമ്പ് അന്ന് പിന്നെ എന്റെ 5 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒക്കെ ആണെങ്കിൽ ഭഗവതി ഇങ്ങോട്ടങ്ങ് വരത്തില്ല. വളരെ ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് എത്തും. അവിടെ കൊണ്ട ആളുകൾ കൊടുക്കുക ഒരു രീതിയായിരുന്നു. അതിന് സാർവത്രികമായി എല്ലാം കൊടുക്കുന്നു. നെൽപ്പറയാണ് കൃഷി ചെയ്ത് എടുക്കുന്ന, കൊയ്തെടുക്കുന്ന, മകരമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് എടുക്കുന്ന കിട്ടുന്ന നെല്ല് ഇതിനായിട്ട് ഒരു പറ മാറ്റിവെക്കും. അന്ന് പൈസയുടെ കാര്യമൊന്നുമില്ല, അവരെല്ലാവരും നെല്ലാണ് അളക്കുന്നത്. ഇന്ന് അവരൊരു പറ നെല്ലുമായിട്ട് വരും, അത് തന്നെ കോരിയിട്ട് 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 എല്ലാ വീടുകാരും കൊടുക്കും, നിറയ്ക്കും. ഓക്കെ. അങ്ങനാണ് ഇത് കാരണമെന്നാണ് പൊന്നച്ചന്റെ ഒരു നിഗമനം. ഓക്കെ. നമുക്ക് പറ വരട്ടെ. അവിടെ നമ്മുടെ ചിറ്റയുടെ വീട്ടില് പറ എടുത്തോണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് വരട്ടെ. പറ നമ്മുടെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. പറ വന്നോണ്ടിരിക്കുകയാണ്. ഇനി ആൾക്കാരൊക്കെ വന്ന് വിളക്കൊക്കെ കത്തിക്കുകയാണ്. എന്റെ യങ്ങർ ബ്രദറാണ് കേട്ടോ, എന്റെ ചിറ്റായുടെ യങ്ങർ. പോകണം ന്യൂസിലൻഡ് പോകണം അടുത്ത മാസം. അല്ലേടാ, അത് വരട്ടല്ലേ. അവരുടെ അവിടുന്ന് വരുന്നുണ്ട്, ചെണ്ടോട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേ അങ്ങനെ ദേവിയുടെ പറ നമ്മുടെ പറമ്പിലോട്ട് വരുന്നുണ്ട്. ഇവിടാണ് ലാസ്റ്റ്, ലാസ്റ്റ് പറ നമ്മുടെ വീട്ടിലാണ്. ആദ്യം പൊന്നച്ചൻ പറഞ്ഞ പോലെ ഒരു 10-80 കൊല്ലത്തിന് മേളിലായിട്ട് ഉള്ളൊരു ആചാരമാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മടിയുണ്ട്, എൻ്റെ ഇതിനുള്ള ചാനലിലെ വീഡിയോസ് നോക്കിയാൽ മതി.
Thank you.